കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ അഴിപ്പിച്ച ബാനർ പുനഃസ്ഥാപിച്ച SFI. ഗവർണറെ പ്രകീർത്തിച്ചുള്ള ബാനർ SFI കത്തിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധം കടുപ്പിക്കുമെന്ന് PM ആർഷോ പറഞ്ഞു. ഇന്ന് അദ്ദേഹം ജനാധിപത്യപരമായി ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള 3 ബാനറുകൾ നീക്കം ചെയ്തു. ഇതിനെതിരെ ജനാധിപത്യ വിരുദ്ധമായി ഒന്ന് മാത്രമാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗംഭീരനാണ്, ആരിഫ് ഖാൻ കിടുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് RSSകാരി ക്യാമ്പസിൽ സ്ഥാപിച്ച നിരവധി ബാനറുകളിൽ ഒന്ന് പ്രതീകാത്മകമായി കത്തിക്കും. അതുമാത്രമാണ് ജനാധിപത്യ വിരുദ്ധമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അത് കത്തിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സമരവീര്യം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം. വിവരങ്ങളുമായി KT സ്വാലി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ചേരുകയാണ്. സാലി, വീണ്ടും കടുപ്പിച്ച സമരം കടുപ്പിച്ച ശക്തമായ ഭാഷയിലേക്ക് കടക്കുകയാണ് SFI. ചാൻസലർക്കെതിരായ സമരം കൃത്യമായ രാഷ്ട്രീയ സമരം, ജനാധിപത്യ വിരുദ്ധമായ ചാൻസലറുടെ നിലപാടുകൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വീണ്ടും ബാനർ കെട്ടി വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുന്നു. എന്താണ് നിലവിലെ ഏറ്റവും പുതിയ സാഹചര്യം? SFI പ്രവർത്തകർ ഇപ്പോഴും പ്രദേശത്ത് തുടരുകയാണോ? കൂടുതൽ SFI പ്രവർത്തകർ സർവകലാശാല പരിസരത്തേക്ക് കവാടത്തിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ റോട്ടിൽ കുത്തിയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവർത്തകർ പല ഭാഗങ്ങളിലായി ബാനറുകൾ സ്ഥാപിക്കുന്നുണ്ട്. നിലവിൽ 4 ബാനറുകൾ ഉടൻ തന്നെ സ്ഥാപിച്ചിരുന്നു. മണിക്കൂറുകൾക്കകം 4 ബാനറുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. നാടകീയമായ സംഭവങ്ങളാണ് ഇന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ സർവകലാശാല പരിസരത്ത് നടന്നത്. 7 മണിയോടെ ഗവർണർ പുറത്തിറങ്ങുകയും ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തുകയും ചെയ്ത് ഈ ബാനറുകൾ അഴിപ്പിക്കുകയായിരുന്നു. പരസ്യമായി ജില്ലാ പോലീസ് മേധാവിയെ ശകാരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ വൈസ് ചാൻസലറെയും ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ശാസിച്ചു. അതിനുശേഷമാണ് ഗസ്റ്റ് ഹൗസിനകത്തേക്ക് ഗവർണർ കയറിയത്. തൊട്ടു പിന്നാലെ SFI പ്രവർത്തകരെത്തുകയും ഈ ബാനർ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. കൂടുതൽ SFI പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. നാളെയാണ് സെമിനാർ. നാളെ വൈകിട്ട് 3 മണിക്കാണ് ഭാരതീയ പീഠത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സെമിനാർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പകൽ മുഴുവൻ പ്രതിഷേധം തുടരാനുള്ള, ശക്തമായ പ്രതിഷേധം തുടരാനുള്ള ഒരുക്കത്തിലാണ് SFI പ്രവർത്തകർ. പോലീസ് കാവലും ശക്തമാക്കിയിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസ് പരിസരത്തേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ പൂർണ്ണമായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാ വഴികളും നിലവിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സംഘർഷാവസ്ഥ, വലിയ ഒരു കലുഷിതമായ സാഹചര്യം ഇപ്പോഴും സർവകലാശാല പരിസരത്ത് ഉണ്ട്. അഞ്ജന സ്വാലി, അതായത് ഈ സമരം കൂടുതൽ വ്യാപിപ്പിക്കാൻ തന്നെയാണല്ലോ SFIയുടെ തീരുമാനം. അതായത് നാളെ പുലരുമ്പോൾ കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും ചാൻസലർക്കെതിരെ ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയരും എന്ന SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. അത്തരത്തിൽ കേരളത്തിലെ സകല സർവകലാശാലകളിലും ചാൻസലർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണല്ലോ SFI. തീർച്ചയായും അസംഖ്യം ബാനറുകൾ സർവകലാശാലയ്ക്കകത്ത് ഉണ്ട്. പല ഭാഗങ്ങളിലായി പല സംഘടനകളും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് SFI സ്ഥാപിച്ച ബാനറുകൾ മാത്രമാണ് ഇപ്പോൾ ഗവർണർ നേരിട്ടെത്തി നശിപ്പിച്ചത്. ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്നാണ് SFI പറയുന്നത്. ഇതിനെതിരെ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം തുടരുന്നത്. കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കുക, റോഡിലും മറ്റും എഴുതുന്നുണ്ട് ഗവർണർക്കെതിരെയായ മുദ്രാവാക്യങ്ങൾ.